ഹലോ എവ്രി വൺ, ഞാൻ ഡോക്ടർ ആനിയ യൂനസ്, ശാന്തി ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ വിചാരിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് അഥവാ മാനസികാരോഗ്യത്തിനെ കുറിച്ചാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഫിസിക്കൽ സിംറ്റംസ് വരുമ്പോൾ, ലൈക്ക് ഒരു തലവേദന, വയറുവേദന, ഛർദി അല്ലെങ്കിൽ മുട്ടുവേദന, ഇങ്ങനെ സിംറ്റംസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവും, എന്നിട്ട് അതിനുള്ള ചികിത്സ നേടുകയും ചെയ്യാറുണ്ട്. ബട്ട് അതേസമയം നമുക്കൊരു ഇമോഷണലി ഡിസ്റ്റർബൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ, അമിതമായ ദേഷ്യം, ഉറക്കമില്ലായ്മ, കോൺസെൻട്രേഷൻ കുറവ്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഡിക്ഷൻസ്, അത് ഡ്രഗ്സ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യക്കുറവ്, ക്ഷീണം എന്നീ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളത് അധികം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഒരു സിംറ്റംസ് എല്ലാം നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ നന്നായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് അമിതമായ ഉത്കണ്ഠ ആയാലും, ദേഷ്യം ആയാലും, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ആയാലും, നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ പഠിത്തം ഈ കാര്യത്തിനൊക്കെ ബാധിക്കും. അതായത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ. അതുകൊണ്ട് ഇത്തരം സിംറ്റംസ് വരുമ്പോൾ നമ്മൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടത് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് കുറേ മിസ്കോൺസെപ്ഷൻസ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ സൊസൈറ്റിയിലുണ്ട്. ഒന്ന്, ഇതൊരു എന്താണ്, വീക്കായ മൈൻഡുള്ള ആൾക്കാർക്കാണ് വരാറുള്ളത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പം അതൊരിക്കലും ഒരു ശരിയായ ധാരണയല്ല. മെൻ്റൽ ഹെൽത്ത് നമുക്ക് മൈൻഡുള്ളിടത്തോളം കാലം ആർക്കും എപ്പം വേണമെങ്കിലും മെൻ്റൽ ഹെൽത്തിന് ഇഷ്യൂസ് വരാം. ബട്ട് അത് ട്രീറ്റ്മെൻറ്റ് ഏത് രീതിയിലായിരിക്കും, ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണോ, ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്, സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയോ, ഇല്ലെങ്കിൽ മെഡിക്കേഷൻസ് ആവശ്യമുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും അസസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാറുള്ളത്. അപ്പം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, യൂഷ്വലി നമ്മൾ മൈൽഡ്, അതായത് സിവിയറിറ്റി കുറഞ്ഞ കണ്ടീഷൻസിലൊക്കെ നമ്മൾ ജസ്റ്റ് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി മാത്രമാണ് ചെയ്യാറുള്ളത്. ബട്ട് സിവിയറിറ്റി കൂടുതലാവുമ്പോൾ, അല്ലെങ്കിൽ ഡ്യൂറേഷൻ, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ടൈം ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ജനറ്റിക്കായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ മെഡിക്കൽ ഡിസോർഡറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, പിന്നെ സൈക്കോസിസ് പോലത്തെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമ്മൾ മരുന്ന് അനിവാര്യമായിരിക്കും. അപ്പം നമ്മൾ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്തേക്ക് ഒരു ആൾ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്തിട്ടാണ് അവർ മാനേജ്മെൻറ്റ് പ്ലാൻ നോക്കുക. ഇനി നമുക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ യുനോ നല്ല ഹെൽത്തി ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കഴിക്കുക, ആക്റ്റീവായിട്ടിരിക്കുക, എക്സസൈസുകൾ ചെയ്യുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പം ആരോടെങ്കിലും ഷെയർ ചെയ്യുക, ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേയൊക്കെ നമുക്ക് മെൻ്റൽ ഹെൽത്ത് യുനോ അത് നല്ല രീതിയിൽ, ഹെൽത്തി രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, ലൈക്ക് അവർ സഫർ ചെയ്യുന്നുണ്ടാവും, ബട്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പം അവരെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിലേക്ക് റെഫർ ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാൻ ആ രീതിയിൽ സഹായിക്കുകയും ചെയ്യേണ്ടത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് പോലെ നമ്മൾ കണക്കാക്കുകയും ആ രീതിയിൽ നമുക്ക് അവരെ, അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ യുനോ ഹെൽത്ത് പ്രൊഫഷൻ്റെ അടുത്തേക്ക് പോകാനും സഹായിക്കുകയും ചെയ്യുന്ന വഴി നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളെ ചുറ്റും ആരെങ്കിലും മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസായിട്ട് സഫർ ചെയ്യുന്നത് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റായിട്ട് അടുത്തുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷനെ കാണുക, മീറ്റ് ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അത് വളരെ അനിവാര്യമാണ്. ഇത് നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി.